ഡെമോക്രസിയിൽ ഇനി വി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഗ്രാഫറായി എത്തുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒന്ന് ചിരിച്ച് ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ ഷോ എന്നെ നോക്കൂ ഇത് കിട്ടണം ഷോ പിന്നീട് എപ്പോഴെങ്കിലും ഫോട്ടോ വി എസിന് ഇഷ്ടപ്പെടും എന്ന് പ്രത്യാശിക്കാം. ഇനി കാര്യത്തിലേക്ക് വരാം. കേരള കോൺഗ്രസിന്റെ ആചാര്യൻ പി ടി ചാക്കോയുടെ 50-ാം ചരമവാർഷിക ദിനത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന് എന്ത് കാര്യം എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം. എന്നാൽ വി എസ് പ്രതീക്ഷകളെ തകിടം മറിച്ച് കളഞ്ഞു. യോഗത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല അതിശയിപ്പിക്കുന്ന ഒരു പ്രസംഗവും നടത്തിക്കളഞ്ഞു. വിമോചന സമരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കോൺഗ്രസ്സുകാരും ലീഗുകാരും അടക്കമുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരും രംഗത്ത് വന്നു. അത് വലിയ പ്രക്ഷോഭണമായി മാറുകയും വിമോചന സമരം എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. ഇതിന്റെ ഒടുവിലാണ് 59 ജൂലൈ 31 ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. കേരള ചരിത്രത്തിന്റെ ദിശ തന്നെ മറ്റൊരു ചാനലിലേക്ക് തിരിച്ചുവിട്ട സംഭവമായിരുന്നു അത്. ഇതിൽ മന്നത്ത് പത്മനാഭനെ പോലെ തന്നെ നേതൃനിരയിൽ നിന്നുകൊണ്ട് വിമോചന സമരത്തിന്റെ പട നയിച്ചയാളാണ് ശ്രീ പി ടി ചാക്കോ. ആ ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും വീട്ടിച്ചാക്കോ വിമോചന സമരത്തിന്റെ കൊടി പിടിക്കാൻ ഏറെ ഉത്സാഹം കാട്ടി. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ, എന്നാലും ആ പരമ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള കഠിന ശ്രമങ്ങളാണ് ശ്രീ പി ടി ചാക്കോ അടക്കമുള്ള അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കാളികളായത്. പിന്നീട് വന്ന പട്ടം താണുപിള്ളയുടെയും ആർ ശങ്കറിന്റെയും മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രിയായിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരോധം ഹൃദയത്തിൽ തന്നെ കാത്തുസൂക്ഷിക്കുകയും അത് ഏറ്റവും സമർത്ഥമായി പ്രകടിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തയാളാണ് അദ്ദേഹം. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ, എന്നാലും ആ പരമ ദുഷ്ടൻ അദ്ദേഹത്തിന്റെ പാർലമെന്റ് രംഗത്തെ പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ശത്രുതയുടെ സ്വരം നിറഞ്ഞു നിന്നിരുന്നു. അത് സമാഹരിച്ച ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി കഴിയുന്ന എന്നെ തന്നെ ഈ നിയോഗം ഏൽപ്പിച്ചത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ വിരോധാഭാസമായിരിക്കാം. ശ്രീ പി ടി ചാക്കോയെ കുറിച്ചുള്ള അനുസ്മരണകുറിപ്പുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി കഴിയുന്ന എന്നെ തന്നെ ഈ നിയോഗം ഏൽപ്പിച്ചത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ വിരോധാഭാസമായിരിക്കാം. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ, എന്നാലും ആ പരമ ദുഷ്ടൻ മകൻ പി സി തോമസിന്റെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് പി ടി ചാക്കോ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പശ്ചാത്താപമാണെന്ന നിരീക്ഷണവും വി എസിനുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും പടപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും കൂട്ടപ്പൊരിച്ചിലുകളും ഒത്തിണങ്ങി അരങ്ങേറി കേരള രാഷ്ട്രീയം മൊത്തത്തിൽ തന്നെ മാറി മറിഞ്ഞു. പി ടി ചാക്കോയുടെ പുത്രൻ വലതുപക്ഷ രാഷ്ട്രീയത്തോട് സലാം പറഞ്ഞ് ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയെ ഗൃഹസ്ഥം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു നേതാവിന്റെ മകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടുന്ന ഇടത് മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ സജീവമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഒരു ചരിത്രത്തിന്റെ
കാര്യനീതിയായിരിക്കാം. പോയ തലമുറയിലെ പലരും ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ അവരുടെ പിന്മുറക്കാർക്ക് ബാധ്യത ഏറ്റെടുക്കുന്നതിന്റെ ചരിത്ര സാക്ഷ്യമായും വേണമെങ്കിൽ ഇതിനെ കാണാവുന്നതാണ്. ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വി ടി ചാക്കോയുടെ വേർപാടിന് ശേഷമുള്ള അര നൂറ്റാണ്ടിനിടയിൽ ഇത് ആദ്യമായി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നു എന്നാണ്. കോൺഗ്രസ്സുകാരുടെയും കേരള കോൺഗ്രസ്സുകാരുടെയും മികവുറ്റ നേതാവായ പി ടി ചാക്കോയെ കുറിച്ചുള്ള അനുസ്മരണ പ്രസംഗമാണല്ലോ വി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നല്ല കാര്യങ്ങളും പറയണമെന്ന് വി എസിന് നിർബന്ധമുണ്ട്. ഉമ്മൻചാണ്ടിയെ ഇരുത്തിക്കൊണ്ട് മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാത്ത ഇന്നത്തെ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ അന്നത്തെ കോൺഗ്രസ്സുകാരും പി ടി ചാക്കോയെ ചതിച്ചു അത്രേ. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ധൈര്യവും സ്ഥൈര്യവും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പായിരുന്നു. പ്രസംഗങ്ങളിലും ഇടപെടലുകളിലും മാറ്റാശക്തിയുള്ള നേതാവായിരുന്നു അദ്ദേഹം. 57-59 കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം സ്വാഭാവികമായും പിന്നീടുണ്ടായ കോൺഗ്രസ് മന്ത്രിസഭയെ നയിക്കേണ്ടയാളായിരുന്നു. അതിനുള്ള അദ്ദേഹത്തിന്റെ അർഹതയും ആരും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്നത്തെ പോലെ ഇന്നത്തെ പോലെ അന്നും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടപാടിയിരുന്ന ഗ്രൂപ്പ് വൈരം വി ടി ചാക്കോ നേതാവിന് വാരയായി മാറുകയായിരുന്നു. നിങ്ങളായി കുഴപ്പമില്ല. ആഭ്യന്തരമന്ത്രിയായി തുടരുമ്പോഴും മുഖ്യമന്ത്രി ആർ ശങ്കറുമായുള്ള വൈരം ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടുകൊണ്ടിരുന്നു. ഇത് ഒടുവിൽ അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിക്കുകയായിരുന്നു. അദ്ദേഹത്തെ തുകച്ചു പുറത്തു ചാടിക്കാൻ കോൺഗ്രസിനുള്ളിലെ തന്നെ ചിലർ കെണിയൊരുക്കുകയായിരുന്നു എന്ന വാദമുണ്ട്. ഏതായാലും അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് പുറത്തായി എന്നതായിരുന്നു യാഥാർത്ഥ്യം. പിന്നീട് അത് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് എത്തിയതും ചരിത്രമാണ്. ഇതെല്ലാം കേട്ട് ഉമ്മൻചാണ്ടി ഓടിപ്പോയാലും മാണി സാർ വി എസിനോട് നന്ദിയുള്ളവനായിരിക്കും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് അബ്ദുള്ളക്കുട്ടി പുരാണം. വളരെ മോശം പറയാമില്ല. എനിക്ക് അങ്ങനെ പുസ്തകത്തെ പറ്റി വളരെ പരമ പുച്ഛമാണ്. പുള്ളി മനുഷ്യൻ പോരെ പുള്ളിക്ക് യന്ത്രവും കൂടെ വേണമെന്നാണ് പറയുന്നത്.